രാജ്യത്ത് എല്ലാവർക്കും താങ്ങാനാകുന്ന ഊർജ്ജം ഉറപ്പാക്കാൻ ഇന്ത്യ മുമ്പെങ്ങുമില്ലാത്ത വിധമാണ് നിക്ഷേപം നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവയിൽ ഇന്ത്യ ഊർജ്ജവാരം 2024 ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ടും കാർബൺ പുറന്തള്ളലിൽ കുറഞ്ഞ നിരക്ക് നിലനിർത്താനാകുമെന്ന് ഇന്ത്യയുടെ നേട്ടമാണ്. ഊർജ്ജരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണത്തിന് വലിയ മുൻഗണനയാണ് രാജ്യം നൽകുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപിച്ച 11 ലക്ഷം കോടി രൂപയിൽ വലിയൊരു ഭാഗവും ഊർജ്ജ മേഖലയ്ക്കായാണ്. बीते एक दशक में भारत की सोलर एनर्जी इंस्टॉल कैपेसिटी 20 गुना से ज्यादा बढ़ी है. सौर ऊर्जा से जुड़ने का अभियान भारत में जन आंदोलन बन रहा है. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യ ദിശാബോധവും നൽകുന്നു. ഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയുടെ ഭാഗമായി രൂപീകരിച്ച ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് ജൈവ ഇന്ധന മേഖലയിൽ ലോകമെമ്പാടുമുള്ള ഗവൺമെന്റുകളെയും ഓർഗനൈസേഷനുകളെയും വ്യവസായങ്ങളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൊണ്ടുവന്നു. ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഊർജ്ജ എണ്ണ LPG ഉപഭോക്താവാണ് ഇന്ത്യ. നാലാമത്തെ വലിയ ഓട്ടോമൊബൈൽ വിപണിയും ഇന്ത്യയിലാണ്. ഇതോടൊപ്പം LNG ഇറക്കുമതിയിൽ രാജ്യം നാലാം സ്ഥാനത്താണ്. രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ആവശ്യകത ദിനേന വർദ്ധിക്കുകയാണ്. 2045 രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യം ഇരട്ടിയാകുമെന്നതാണ് കണക്കുകൂട്ടലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2025 20% എഥനോൾ കലർത്തിയ പെട്രോൾ മിശ്രിതം രാജ്യത്ത് വ്യാപകമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2014 1.5% എഥനോൾ മിശ്രിതം കലർത്തിയ പെട്രോൾ മിശ്രിതം. എന്നാൽ 2023 12% ഉയർന്നു. ഇത് കാർബൺ പുറന്തള്ളൽ ഏകദേശം 42 ദശലക്ഷം മെട്രിക് ടൺ കുറയ്ക്കുന്നതിന് കാരണമായി. പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന മികച്ച ഭാവി കെട്ടിപ്പടുക്കുന്നതിനായി ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഊർജ്ജവാരം 2024 ഒരുക്കിയിരിക്കുന്ന പ്രദർശനവും പ്രധാനമന്ത്രി സന്ദർശിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 17 ഊർജ്ജ മന്ത്രിമാർ, 35,000-ത്തിലധികം പ്രതിനിധികൾ, 900-ത്തിലധികം പ്രദർശകർ എന്നിവർ പരിപാടിയുടെ ഭാഗമാകും. ഈ മാസം 9 വരെയാണ് ഊർജ്ജവാരം പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.